ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ സ്മാക്ക് ഡൗൺ ലൈവിൻ്റെ മലയാളം റിവ്യൂയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് ഒരു രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചെറുതായിട്ട് മഴ തോടുന്നുണ്ട്, അതുകൊണ്ട് വോയിസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയ മുൻപ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു, പക്ഷേ അതിൻ്റെ ലിങ്ക് എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് ആർക്കും ഫോളോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇപ്പം ഞാൻ അതിൻ്റെ പുതിയ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് സ്മാക്ക് ഡൗൺ ആരംഭിച്ച ഉടനെ തന്നെ കെവിൻ ഓവൻസ് ആണ് വരുന്നത്. കെവിൻ ഓവൻസ് വന്നതിന് ശേഷം ഇക്കഴിഞ്ഞ സമ്മർ സ്ലാമിൽ ഞാൻ ഷെയ്ൻ മിക്മാനെ വിൻ ചെയ്തു, അതിനെക്കുറിച്ചൊക്കെയാണ് കെവിൻ ഓവൻസ് സംസാരിക്കുന്നത്. അതിനുശേഷം പറയുന്നത്, നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന കിങ് ഓഫ് ദി റിംഗ് മാച്ചിൽ അതിൽ പങ്കെടുക്കുന്ന എല്ലാ സൂപ്പർ സ്റ്റാർസിനെയും തോൽപ്പിച്ചുകൊണ്ട് ഞാനായിരിക്കും കിങ് ഓഫ് ദി റിംഗ് വിൻ ചെയ്യുക എന്ന രീതിയിലൊക്കെയാണ് കെവിൻ ഓവൻസ് സംസാരിച്ചത്. അതിനുശേഷം ഷെയ്ൻ മിക്മാൻ വരുന്നതായിട്ടാണ് കാണിച്ചത്. ഷെയ്ൻ മിക്മാൻ വന്നതിന് ശേഷം പറയുന്നത്, നീ എന്നെ ക്ലീൻ ആയിട്ടൊന്നും വിൻ ചെയ്തിട്ടില്ല, എന്നെ പറ്റിച്ചിട്ടാണ് നീ വിൻ ചെയ്തത് എന്ന രീതിയിലാണ് ഷെയ്ൻ മിക്മാൻ പറയുന്നത്. അതിനുശേഷം പറയുന്നത്, നീ എലൈസിനെ ചെയർ വെച്ച് അറ്റാക്ക് ചെയ്തു, അപ്പോൾ എലൈസ് ഒരു റെഫറി ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് നീ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് ഫൈൻ അടച്ചേ തീരൂ എന്നാണ് ഷെയ്ൻ മിക്മാൻ പറഞ്ഞത്. അതിനുശേഷം ഒരു എമൗണ്ട് പറയും. അത് കഴിഞ്ഞിട്ട് ഷെയ്ൻ മിക്മാൻ ബാക്ക് സ്റ്റേജിലേക്ക് പോകുമ്പോൾ കെവിൻ ഓവൻസ് ചെന്ന് സംസാരിക്കും. എന്നാലും ഷെയ്ൻ മിക്മാൻ പറയുന്നത് എന്തായാലും ഫൈൻ അടയ്ക്കണം എന്നാണ്. അതിനുശേഷം അവിടെ വെച്ചിരുന്ന LED TV കെവിൻ ഓവൻസ് പൊട്ടിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ ഷാർലറ്റ് ഫ്ലെയർ വേഴ്സസ് എംബർ മോയ് 1-on-1 മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൽ രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ആരാണ് വിജയിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാച്ചിൽ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചിട്ട് ഈ മാച്ചിൽ ഷാർലറ്റ് ഫ്ലെയർ ആണ് വിൻ ചെയ്തത്. അതിനുശേഷം ഡാനിയൽ ബ്രയൻ ആൻഡ് ഡെറക് റോളൻ ഇവർ രണ്ടുപേരുമാണ് വരുന്നത്. ഇവർ വന്നതിന് ശേഷം പറയുന്നത്, റോമൻ റെയ്ൻസിനെ അറ്റാക്ക് ചെയ്തത് ഞങ്ങളാണ് ബഡി മോർഫി പറഞ്ഞു, പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചത്. അതിനുശേഷം പറയുന്നത്, ഇതിനുള്ളൊരു തെളിവ് ഇന്ന് ഞങ്ങൾ കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഡാനിയൽ ബ്രയനും ഡെറക് റോളനും പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം അലിസ്റ്റർ ബ്ലാക്ക് ബാക്ക് സ്റ്റേജിൽ നെക്സ്റ്റ് ഓപ്പോണൻ്റ് ആരായിരിക്കും എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്ന ചില സ്മാക്ക് ഡൗൺ ലൈവിൽ ഇങ്ങനെ തന്നെ കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ ബഡി മോർഫി വേഴ്സസ് റോമൻ റെയ്ൻസിൻ്റെ ഒരു 1-on-1 മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ മാച്ചിൽ പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മാച്ചിൽ റോമൻ റെയ്ൻസിനെ കുറച്ച് ഡൗണാക്കി കാണിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബഡി മോർഫി പോലെ ഒരു റെസ്ലറുടെ അടുത്തൊക്കെ ഇത്ര സമയം ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ റോമൻ റെയ്ൻസിന് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലത്തെ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിലു മുൻപ് ഡ്രൂ മാക്കിൻ്റെ ആയിട്ട് സ്മാക്ക് ഡൗണിൻ്റെ ഡാർക്ക് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ മാച്ചിലെല്ലാം നല്ല പെർഫോമൻസ് ചെയ്ത റോമൻ റെയ്ൻസ് ഈ ഒരു മാച്ചിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയാണ് പെർഫോമൻസ് ചെയ്തത്. ചിലപ്പോൾ ബഡി മോർഫിയെ നല്ല രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ മാച്ച് ഇങ്ങനെ ആക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റോമൻ റെയ്ൻസിൻ്റെ പെർഫോമൻസ് കുറച്ച് സ്ലോ ആയാലും മാച്ചിൻ്റെ അവസാനത്തോടു കൂടി നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരവസരത്തിൽ സ്പിയർ ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് ഈ മാച്ചിൽ റോമൻ റെയ്ൻസ് തന്നെയാണ് വിൻ ചെയ്തത്. ഞാൻ റോമൻ റെയ്ൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷേ ഈ മാച്ചിൽ രണ്ടുപേരും ഒരേ ലെവലിൽ പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ ഈ മാച്ച് നന്നായേനെ എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നടന്ന കെവിൻ ഓവൻസ് വേഴ്സസ് സമവജോൻ ഒരു 1-on-1 മാച്ചാണ്. ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഔട്ട്സൈഡ് റെഫറി ആയിട്ട് എലൈസിനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, അതായത് ഔട്ട്സൈഡ് റെഫറി എന്താണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ, ഒറിജിനൽ റെഫറിക്ക് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മാച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഈ ഒരു റെഫറിക്ക് മാച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഈ മാച്ചിൽ വലിയൊരു പെർഫോമൻസ് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മാച്ചിലെല്ലാം എലൈസിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. അതായത് കെവിൻ ഓവൻസ് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിലെല്ലാം എലൈസ് വന്ന് ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തിൽ കെവിൻ ഓവൻസ് സമവജോനെ പോപ്പ് പവർ ബോം എന്ന് ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് പിൻ ചെയ്യുന്ന സമയത്ത് എലൈസ് ഒറിജിനൽ റെഫറിയെ പിടിച്ച് റിങ്ങിന് പുറത്തേക്ക് വലിച്ചിടുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം കെവിൻ ഓവൻസ് എലൈസിനെ നോക്കി നിൽക്കുമ്പോൾ സമവജോ റോൾ പിൻ ചെയ്യും. അപ്പോൾ തന്നെ എലൈസ് വളരെ സ്പീഡിൽ 1-2-3 എന്നി ഈ മാച്ച് അവസാനിപ്പിക്കും. അങ്ങനെ ഈ ഒരു മാച്ചിൽ സമവജോയാണ് വിൻ ചെയ്തത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ഡാനിയൽ ബ്രയനും ഡെറക് റോളനും കൂടിയിട്ടാണ് വരുന്നത്. അതിനുശേഷം റെസ്ലേഴ്സിൻ്റെ റൂമിൽ ചെന്നിട്ട് എല്ലാവരോടും പോകാൻ പറയും. അതിനുശേഷം ബോഡി മോർഫിയോട് അവിടെ ഇരിക്കാൻ പറയും, കഴിഞ്ഞ ആഴ്ച റോമൻ റെയ്ൻസ് പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് നീ റോമൻ റെയ്ൻസിൻ്റെ അടുത്ത് റോമൻ റെയ്ൻസിനെ അറ്റാക്ക് ചെയ്തത്, റോളനാണ് എന്ന് പറഞ്ഞത് എന്നൊക്കെ ഡാനിയൽ ബ്രയൻ ചോദിക്കും. അതിനുശേഷം ബോഡി മോർഫി ഒന്നും മിണ്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച റോമൻ റെയ്ൻസ് ചെയ്ത പോലെ തന്നെ ഡെറക് റോളൻ ഭയങ്കരമായിട്ട് ബോഡി മോർഫിയെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ചോദിക്കുമ്പോൾ പറയുന്നത്, റോമൻ റെയ്ൻസിനെ എലൈസ് ആണ് അറ്റാക്ക് ചെയ്തത് എന്ന് ബോഡി മോർഫി പറയും.
അപ്പോൾ ഡാനിയൽ ബ്രയൻ ഷോക്കായി നിൽക്കുന്ന പോലെയൊക്കെയാണ് കാണിച്ചത് എലയസ് ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് കൊണ്ട് പോകുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എലയസ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അഭിപ്രായം. അതിനുശേഷം സ്മാക്ക് ഡൗൺ ലൈവിൻ്റെ മെയിൻ ഇവൻ്റായിട്ട് ദ റിവൈവൽ ഫേഴ്സസ് ന്യൂഡേ ടീമിന് ഒരു ടാഗ് ടീം മാച്ചാണ് വെച്ചത്. അപ്പോൾ ഈ മാച്ച് നടക്കണേക്കാളും മുൻപ് റാൻഡി ഓർട്ടൺ വന്ന് പറയുന്നത് ഈ മാച്ച് ഇന്നൊരു സിക്സ് മാൻ ടാഗ് ടീം മാച്ചായിട്ട് നടക്കണം എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ഒരു മാച്ച് കൺഫേം ചെയ്യും. അത് കഴിഞ്ഞ് ഈ ഒരു മാച്ച് നടക്കും. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായി തന്നെയാണ് തോന്നിയത്. ഈ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് റാൻഡി ഓർട്ടനാണ് ഇറങ്ങുന്നത്. പക്ഷേ റാൻഡി ഓർട്ടൺ ഫൈറ്റ് ചെയ്യാതെ ബാക്കിലേക്ക് പോകുന്ന പോലെയാണ് കാണിച്ചത്. അതിനുശേഷം റിവൈവൽ ടീമും ന്യൂഡേ ടീമും കൂടി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും ഈ ഒരു മാച്ചിൽ. അങ്ങനെ ഈ മാച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ആര് വിജയിക്കുമെന്ന് നമ്മൾ നോക്കിയിരുന്ന സമയത്ത് റിവൈവൽ ടീമും റാൻഡി ഓർട്ടനുമാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം റിവൈവൽ ടീം ന്യൂഡേ ടീമിനെ കയറി അറ്റാക്ക് ചെയ്യും. ഒരവസരത്തിൽ കോഫി കിസ്തം വന്ന റിവൈവൽ ടീമിന് ഫിനിഷ് ചെയ്യുമോ ചെയ്യുമ്പോൾ റാൻഡി ഓർട്ടൻ കോഫി കിസ്തനെ ആർക്കിയോ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം സേവിയർ വുഡ്സിനെയും ഒരു ആർക്കിയോ ചെയ്യും. അത് കഴിഞ്ഞ് റിവൈവൽ ടീം വന്ന് ബിക്കി ലാങ്സ്റ്റൺ എടുത്ത് പൊന്തിച്ചു കൊടുക്കുമ്പോൾ ബിക്കി ലാങ്സ്റ്റനെയും റാൻഡി ഓർട്ടൻ ഒരു ആർക്കിയോ ചെയ്യും. അതിനുശേഷം വീണ്ടും കോഫി കിസ്തനെ ഒരു ആർക്കിയോ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. എന്തായാലും റാൻഡി ഓർട്ടൻ ഇന്ന് ഇവരെ ആർക്കിയോ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷമാണ് റാൻഡി ഓർട്ടൻ്റെ ഒരു നല്ലൊരു മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി മുതലെങ്കിലും റാൻഡി ഓർട്ടനെ നല്ലൊരു റെസ്ലറാക്കിയിട്ട് കാണിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആർക്കിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് ഒരു സെഗ്മെൻ്റ് ആയിട്ട് ഡാനിയൽ ബ്രയൻ ആൻഡ് ഡെറക് റോലൻ ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ റോമൻ റിങ്സ് ഇവരടുത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ഡാനിയൽ ബ്രയൻ പറയുന്നത് നിന്നെ അറ്റാക്ക് ചെയ്തത് ആദ്യം സമോജോയ എന്ന് വിചാരിച്ചു, പിന്നെ ബോഡി മോർഫി, പിന്നെ എറക് റോലൻ, ഇനി ആരായിരിക്കും എന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റ് നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അറ്റാക്ക് ചെയ്തത് ആരായിരിക്കും എന്നറിയാനായിട്ട് എല്ലാവരും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്മാക്ക് ഡൗൺ ലൈവിൽ നടന്നത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ ലൈവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് ഞാൻ മുകളിൽ ഐ ഐക്കൻ തരാം. അതിൽ ക്ലിക്ക് ചെയ്ത് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.